നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ, തിരുവനന്തപുരം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ 61 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാര്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് പരസ്യ ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ. ഇത് സംബന്ധിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാൻ കാര്യം, കൃത്യം ഒരു മാസം മുമ്പ് June 16 ഞങ്ങൾ തന്നെ രാമചന്ദ്രനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനകത്ത് തമിഴ്നാട്ടിലെ റെഡ് സോണിലുള്ള ജീവനക്കാരെ ഇവിടെ കൊണ്ടുവരികയും ക്വാറന്റൈനിലാക്കാതെ അതേപടി ജോലിക്ക് കയറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും അധികാരികളും ഒപ്പം മാധ്യമങ്ങളും ചേർന്ന് ആ വാർത്ത മൂടിവെക്കപ്പെട്ടു. പക്ഷേ കൃത്യമായി അന്ന് ഈ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുമായി അന്വേഷിച്ച് ഇത്തരത്തിലൊരു വിഷയമുണ്ടായിട്ടുണ്ടോ, കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള വിവരം ചോദിച്ചു മനസ്സിലാക്കി അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി പേർ ആ വാർത്ത കണ്ടിരുന്നു, ഷെയർ ചെയ്തിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമുഖത്തിന് ഉത്തരവാദി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. കാര്യം ഒരു മാസത്തിന് മുമ്പുണ്ടായ സംഭവമാണ്. അന്ന് സംവിധാനങ്ങൾ കൃത്യമായി ഇടപെടുകയും നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന് ഇത്തരമൊരു സാഹചര്യം ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് പറയേണ്ടി വരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം നഗരത്തിലെ രോഗവ്യാപനത്തിന്റെ ഒരു ഉറവിടം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഉറവിടമറിയാത്ത രോഗികളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മണക്കാട് മുഴുവൻ ലോക്ക്ഡൌൺ ആക്കിയ ഓട്ടോ ഡ്രൈവറുടെ റൂട്ട് മാപ്പ് പരിശോധിച്ചാൽ ചിലപ്പോൾ അതൊക്കെ ചെന്ന് നിൽക്കുന്നത് രാമചന്ദ്രനിലായിരിക്കും. രാമചന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സർക്കാർ നടത്തിയ ആന്റിജൻ ടെസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ 61 ജീവനക്കാർക്ക് രോഗബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ ഇത്രയും ദിവസം ജോലി ചെയ്തു, ഒരുപാട് പേരുമായി സമ്പർക്കത്തിൽ ഇടവരാൻ സാധ്യതയുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടിരുന്നു. നാട്ടുകാർ അതൊന്ന് കണ്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമമായ മലയാള മനോരമ ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശൈലി ഒന്ന് കണ്ടു നോക്കൂ. അതായത് അട്ടക്കുളങ്ങരയിലെ പ്രമുഖ വസ്ത്രവ്യാപാരശാലയിലെ 61 ജീവനക്കാർക്ക് കോവിഡ് എന്ന്. ഈ പ്രമുഖ എന്നുള്ളത് അവർ പേര് വെളിപ്പെടുത്തില്ല. കാര്യം അത്ര വലിയ ഇടപാടാണ് രാമചന്ദ്രനും മനോരമയുമായി നടത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ അക്ഷരങ്ങൾക്കിടയിലൂടെ ഒരുപാട് പുകമറകൾ ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ നാടിന്റെ ജനങ്ങളുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ പന്താടുന്നത്. ഒരുപക്ഷെ വീണ്ടും നിങ്ങളത് മൂടിവെക്കുമ്പോൾ യാഥാർത്ഥ്യം അറിയാതെ പലരും വീണ്ടും ആ കടയിലെത്തി രോഗവാഹകരാകുകയാണ്. നമ്മളൊന്നും മറക്കരുത്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ രോഗവ്യാപനം അല്ലെങ്കിൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്നൊന്നും മാത്രം പരിശോധിക്കുക. സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാതെ നിർവാഹമില്ല. തലസ്ഥാന നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലെ ജനത്തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും പലരും പോയി നോക്കിയിരുന്നെങ്കിൽ മനസ്സിലായേനെ. അന്ന് നമ്മൾ ചെയ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നാടിന്ന് ഈ തീച്ചുളയിലൂടെ നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെ ഇപ്പോൾ പിൻ പോയിന്റിൽ തന്നെ നിർത്തേണ്ട സാഹചര്യമുണ്ട്. ഒരു കണക്കിന് രോഗവ്യാപനത്തിന്റെ ഉറവിടം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. കാര്യം പോലീസുകാരുൾപ്പെടെ പലരും പറയുന്നുണ്ട്, പൂന്ത്രയിലുൾപ്പെടെ രോഗവ്യാപനത്തിന് സാഹചര്യമൊരുങ്ങിയത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് മുന്നിലൂടെ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോകളും അതിലെ ഡ്രൈവർമാർ മുഖേനയും ഇത്തരത്തിൽ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ഇവിടുത്തെ തിരക്ക് അനിയന്ത്രിതമാണ്, വാഹന പാർക്കിംഗ് ഇല്ല, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന് പറയുന്നത് പലയിടങ്ങളിലുമില്ല. ഒരുപക്ഷെ ലോക്ക്ഡൌണിന് ശേഷം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു കേട്ടിരുന്നു. പല വാർത്തകളും ആരും കേട്ടില്ല. കേട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, ആരെയും കേൾപ്പിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. കാര്യം മാധ്യമങ്ങൾ അതിന്റെ ധർമ്മം മറന്ന് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുകയാണ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഉടമ എന്ന് പറയുന്നത് തലസ്ഥാനത്തെ ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്. പല കോണുകളിലെയും അധികാര കേന്ദ്രങ്ങളുമായി അടുത്തിടപഴകുന്ന വ്യക്തിയാണ് അദ്ദേഹം. പല കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹത്തിന്റേതായ വിഹിതങ്ങൾ പലപ്പോഴും പലകുറി ചെന്നെത്തുന്നതാണ് ഇത്തരത്തിൽ കണ്ണടച്ചു കൊടുക്കാൻ കാര്യം. നഗരസഭയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം നഗരസഭയായിരുന്നു അവിടെ പരിശോധന നടത്തേണ്ടിയിരുന്നത്. തലസ്ഥാനത്തെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ചാളയടുക്കും പോലെയാണ് ജീവനക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അവരിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രോഗവ്യാപനത്തിന് വലിയ സാധ്യതയാണ്. കാര്യം തമിഴ്നാട്ടിലെ ചെന്നൈ, മധുര പോലുള്ള രോഗവ്യാപനം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നാണ് പല ജീവനക്കാരും രാമചന്ദ്രനിൽ ജോലി ചെയ്യുന്നത്.
ഇവരെ ഈ നാട്ടിലേക്ക് ഒരു മുന്നൊരുക്കമില്ലാതെ കൊണ്ടുവരുന്നു അന്ന് തന്നെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്നു എന്തൊരു മര്യാദകേടാണ് ഇവർ ഈ നാടിനോട് കാണിക്കുന്നത് പണത്തിനപ്പുറം മറ്റൊരു ചിന്തയുമില്ല മനുഷ്യന്റെ ജീവന് പുല്ലുമില്ല ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നാടിനെ ഗുണകരമാണോ എന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത് ഒന്നും രണ്ട് പേർക്കല്ല 61 പേർക്ക് രോഗം പകർന്നിട്ടും അവിടെയുള്ള ആരും ഇതുവരെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് കർശനമായി അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇവരിലൂടെ എത്ര പേർക്ക് രോഗം പകർന്നു കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയാലും ഒരു കണക്കിന് നോക്കിയാലും ഇതിന്റെ മുഴുവൻ കണക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോടാണ് ഈ സ്ഥാപനം ഈ ചതി ചെയ്തതെന്നറിയാമോ ഇവിടത്തെ മനുഷ്യകുലത്തിനോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധത പണത്തിനോടും അധികാരികളോടും മാത്രം ജനങ്ങളോട് നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയുമില്ലെന്ന് രാമചന്ദ്രൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ലോക്ക്ഡൌൺ കാലത്ത് കട തുറന്ന സന്ദർഭത്തിൽ തന്നെ നിരവധി നിയമലംഘനങ്ങൾ നിങ്ങൾ നടത്തി സർക്കാർ നിർദ്ദേശിച്ച പല മാനദണ്ഡങ്ങളും മറികടന്ന സംഭവങ്ങളുണ്ടായി ടെക്സ്റ്റൈൽസ് തുറക്കരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തുറന്നു പ്രവർത്തിപ്പിച്ചു ഷോപ്പിംഗ് മാളുകൾ തുറക്കരുതെന്ന് പറഞ്ഞപ്പോൾ രാമചന്ദ്രനുള്ളിലെ ഷോപ്പിംഗ് മാളുകൾ നിങ്ങൾ തുറന്നു പ്രവർത്തിപ്പിച്ചു ഇത്തരത്തിൽ പണത്തിനു വേണ്ടി ഒരു നാടിനെ കുരുതി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി രാമചന്ദ്രൻ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തിരുവനന്തപുരത്തെ രോഗവ്യാപനത്തിന് രാമചന്ദ്രൻ ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല ഒരുപക്ഷേ ഇവിടത്തെ സംവിധാനങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത് രാമചന്ദ്രനെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ ഇന്ന് മനോരമ പോലുള്ള പത്രത്തിൽ പോലും ആ പേര് പറയാൻ വിമുഖത കാട്ടിയിട്ടുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ നാടിനോട് ഈ ക്രൂരത ചെയ്യുമ്പോൾ നിങ്ങളെ എന്തിന്റെ പേരിലാണ് ജനം വിശ്വസിക്കേണ്ടതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായിരുന്നാലും ഒരു കാര്യം പറയാതെ നിർവാഹമില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം രക്ഷയാണ് ഓരോരുത്തരും വിലകൽപ്പിക്കേണ്ടത് ഒരുപക്ഷേ ഇനിയും രാമചന്ദ്രൻ തുറന്നെന്ന് വരാം നിങ്ങൾക്ക് രോഗം വരണ്ട എന്ന് തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക മാത്രമേ മാർഗമുള്ളൂ ഇവർക്കെതിരെ നിയമ നടപടി വരുമെന്നുള്ള പ്രത്യാശയൊന്നും വേണ്ട അധികാരികൾ എല്ലാവരും ഇവരുടെ പോക്കറ്റിനുള്ളിലുള്ളവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആരും വേണ്ട പക്ഷേ സ്വയം ജാഗ്രത എല്ലാവർക്കും ആവശ്യമാണ് നമ്മുടെ ജീവനെ നമ്മൾ വിലകൽപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മളാൽ നമ്മുടെ കുടുംബത്തെയോ മറ്റുള്ളവർക്കോ രോഗം നൽകില്ലെന്ന ഉറപ്പ് ഓരോരുത്തർക്കും ഉണ്ടാകണം ആ തരത്തിൽ നോക്കുമ്പോൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെ ബഹിഷ്കരിക്കാൻ ഈ നാട് തയ്യാറാകണം അത് അടച്ചുപൂട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട കാര്യം ഇലക്ഷൻ കൂടി വരുന്നുണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈനിറയെ അവർ സംഭാവനകൾ നൽകാൻ പോവുകയാണ് അതുകൊണ്ട് ആരും ഒരക്ഷരം മിണ്ടില്ല ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഈ വിഷയത്തിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിട്ടുണ്ടെന്നോ അതിനെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ട സമയമാണ് ഇത്തരത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നവരെ ആരെയും ജനം വിശ്വസിക്കരുത് ഈ സാഹചര്യത്തിൽ രാമചന്ദ്രനെ ഒറ്റപ്പെടുത്തണം ജനം അങ്ങോട്ടേക്ക് പോകുന്ന അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഒരു പൊതുജനം എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്